നമസ്കാരം. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററും മറ്റു കാര്യങ്ങളുമൊക്കെ വളരെ കാര്യമായി തന്നെ ഇപ്പോൾ എല്ലായിടത്തും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഇതിനകത്തൊക്കെ എന്തൊക്കെ സഖ്യങ്ങളുണ്ട്, എന്തൊക്കെ പരിപാടികളുണ്ട് എന്നൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിനെ ഈ ഇരുമുന്നണികളും യു ഡി എഫും എൽ ഡി എഫും അത്ര സുതാര്യമായിട്ടല്ല നേരിടുന്നത് എന്നതിന്റെ സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. യു ഡി എഫിന്റെ കൺവീനർ എം എം ഹസൻ ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും നേതാക്കളെ കണ്ടു. പിന്നെ എസ് ഡി പിയുമായും വെൽഫെയർ പാർട്ടിയും മറ്റ് സംഘടനകളുമായും ഈ മത മൌലികവാദികൾ എന്ന് പറയുന്ന സംഘടനകൾ അവരുടെ രാഷ്ട്രീയ പാർട്ടികളുമായും ഒക്കെ സി പി എമ്മിനുള്ള അഭേദ്യമായ ബന്ധം നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. അവർ തമ്മിലുള്ള അന്തർധാര എന്നും സജീവമായി തന്നെ നിലനിന്നിരുന്ന ഒരു കാര്യമാണ്. അത് കൂടുതൽ ശക്തമായി എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ചില പോസ്റ്ററുകളൊക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ പോസ്റ്ററുകളൊക്കെ തന്നെ പ്രചരിക്കുന്നുണ്ട്. തിരുവനന്തപുരം പ്രദേശത്തെ ചില പോസ്റ്ററുകളൊക്കെ തന്നെയാണ് പ്രചരിക്കുന്നത്. എസ് ഡി പി ഐ എന്ന സംഘടന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അണിനിരത്തിയിരിക്കുന്ന ഹൈന്ദവ സ്ത്രീകളുടെ പോസ്റ്ററുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എം എന്ന കമ്മ്യൂണിസ്റ്റ് സംഘടനയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന എസ് ഡി പി ഐ ഹൈന്ദവ വോട്ട് ബാങ്കുകളിൽ വിള്ളൽ വീഴ്ത്തി നിലവിലെ ബി ജെ പിയുടെ മുന്നേറ്റം തടയാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പലരും രാഷ്ട്രീയ നിരീക്ഷകർ ആരോപിക്കുന്നത്. അതുപോലെ വോട്ട് ബാങ്കിലെ ഈ വിള്ളലുകൾ ലക്ഷ്യം വെച്ചാണ് കമ്മ്യൂണിസ്റ്റുകാർ എസ് ഡി പി ഐയുമായി പരസ്യമായ രഹസ്യബന്ധം പുലർത്തുന്നത് എന്നും പറയപ്പെടുന്നു. ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ തിരിച്ചടിയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് ഇത് ഗുണം ചെയ്യും എന്ന ആ ഒരു പ്രതീക്ഷയിലാണ് അവർ പോകുന്നത്. അയൽക്കൂട്ടം മുതലായ സ്ത്രീകളുടെ കൂട്ടായ്മയിൽ സി പി എമ്മിന്റെ സ്വാധീനം വളരെ വലുതാണ്. നമുക്കറിയാം രാഷ്ട്രീയമില്ലെന്ന് പറയുന്നു, 100% രാഷ്ട്രീയമാണ് ഇതിൽ കാണിക്കുന്നതൊക്കെ തന്നെ. അതുപോലെ തന്നെ സ്ത്രീകൾക്കിപ്പോൾ ഇപ്പം എല്ലാ സ്ത്രീകൾക്കും രാഷ്ട്രീയ സഖ്യങ്ങളെക്കുറിച്ചോ രാഷ്ട്രീയ പാർട്ടികളുടെ ആ ധാർമ്മികതയെക്കുറിച്ചോ മൂല്യങ്ങളെക്കുറിച്ചോ ഒന്നും അറിവാകണമെന്നില്ല. അപ്പോൾ ഒരു സംഘടന രൂപീകരിച്ച് ഇപ്പോൾ എസ് ഡി പി ഐയുടെ ചിഹ്നമായ കണ്ണട ചിഹ്നത്തിലാണ് ഇവരൊക്കെ തന്നെ മത്സരിക്കുന്നത്. ഈ എസ് ഡി പി ഐ ആരുടെ പാർട്ടിയാണെന്നോ എന്താണെന്നോ പോലും ചിലപ്പോൾ ഇവർക്ക് അറിയില്ലായിരിക്കാം. സി പി എമ്മിന്റെ നേതാക്കളോ അങ്ങനെയുള്ള ആളുകളോ വന്ന് പറഞ്ഞ് എസ് ഡി പി ഐയുമായി സഖ്യമുണ്ട്, എസ് ഡി പി ഐ രാഷ്ട്രീയ പാർട്ടിയാണ്, അവരുമായി സഖ്യം ചേർന്നാണ് നമ്മൾ ചില മേഖലകളിൽ മത്സരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ചിലപ്പോൾ ഇവരെ നിർത്തിയതാകാം. അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് എന്തെങ്കിലും വ്യക്തിപരമായ നേട്ടമുണ്ടാകും എന്ന് പറഞ്ഞുകൊടുത്ത് ഇവരെ മത്സരിപ്പിക്കുന്നതാകാം. ഈ ഒരു മുതലെടുപ്പ് രാഷ്ട്രീയത്തിന്റെ, മതത്തെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള മുതലെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഏറ്റവും മകുടമായ ഏറ്റവും വൃത്തികെട്ട ഒരു ഉദാഹരണമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും മത മൌലികവാദം തന്നെ മുന്നിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എസ് ഡി പി എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നൊക്കെയാണ് പേരെങ്കിലും അതിന്റെ വേരുകൾ എങ്ങോട്ടാണ് പോകുന്നത്? പി എഫ് ഐയിലേക്കും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയിലേക്കും ഒക്കെയാണ് പോകുന്നത് എന്നുള്ള കാര്യം ഇന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനകത്തുള്ള സി പി എം ജിഹാദി ബന്ധമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ പുറത്തു വരുന്നത്. സ്ത്രീകളുടെ നിഷ്കളങ്ക സ്വഭാവത്തെ ചൂഷണം ചെയ്യാനും അതുപോലെ തന്നെ എസ് ഡി പിയുടെ പരമ്പരാഗത വോട്ട് സി പി എമ്മിന് നൽകുവാൻ ധാരണയായിട്ടുണ്ട്. അതുപോലെ ഇത്തരത്തിൽ ഹൈന്ദവ സംഘടനകളിൽ നിന്നും അതുപോലെ തന്നെ ഹിന്ദു വിശ്വാസികളായ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ നിരത്തുന്നതിൽ നിന്നും ഒരു പുതിയ രാഷ്ട്രീയ സഖ്യത്തിന്, അല്ലെങ്കിൽ ഈ മുതലെടുപ്പ് മതവാദ രാഷ്ട്രീയ സഖ്യത്തിന് സി പി എം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ സജീവമായി അതിൽ ഇടപെടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതല്ലാതെ വേറെ മാർഗമല്ല സി പി എമ്മിന്. സി പി എമ്മിന് ഇത്തരത്തിലുള്ള ആളുകളെ കൂട്ടുപിടിക്കാതെ ഇവിടെ രക്ഷപ്പെടാൻ പറ്റില്ല എന്ന ഒരു ഉറച്ച വിശ്വാസം അവർക്കുണ്ട്. അവർക്ക് അതുതന്നെയാണ് സത്യവും. അവർക്ക് ഇത്തരത്തിൽ അവരുടെ ആൾക്കാർ തന്നെ, അവരുടെ ഗണത്തിൽപ്പെട്ട ആളുകൾ തന്നെ അവർക്ക് വോട്ട് ചെയ്യാൻ വരില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പാർട്ടി ഇപ്പോൾ ചെയ്യുന്നത്. കാരണം ഇത്രയധികം കേസുകൾ, ഇത്രയധികം അഴിമതികൾ, ഇത്രയധികം അന്വേഷണങ്ങൾ ഇത്രയൊക്കെ നേരിട്ടിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസും അതുപോലെ എ കെ ജി സെന്ററും സെക്രട്ടറിയുടെ മകനും ഉൾപ്പെടെയുള്ളവർ ഇതിലൊക്കെ ആരോപിതരാകുമ്പോൾ ഗണ്യമായ വോട്ട് ചോർച്ചയുണ്ടാകും. അപ്പം അത് കണക്കാക്കി ഒരു മുഴം മുമ്പേ എറിഞ്ഞതാണ് ഈ ഹൈന്ദവ സ്ത്രീകളെയും ഈ ഹൈന്ദവ സംഘടനകളെയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഈ ഒരു കളി. ദ മിനി എസ് മോഹൻ, ഒരുപാട് പേരുടെ പേരുണ്ട്, സി ധന്യ, അതുപോലെ തന്നെ സൗമ്യ വിഷ്ണു, ഒരുപാട് പേരുടെ പേരും കാര്യങ്ങളും ഉണ്ട്. സ്ഥാനാർത്ഥികളാണ്. സ്ഥാനാർത്ഥികളുടെ പേരുകളാകുമ്പോൾ നമുക്ക് പറയുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. അപ്പോൾ സ്വന്തം സമുദായത്തെ പോലും ഒരുതരം വെല്ലുവിളിക്കുന്ന ഒരു രീതിയിലാണ് ഈ ആൾക്കാർ മുമ്പോട്ട് പോകുന്നത് എന്നത് വേദനയോടെ നമ്മൾ ഓർക്കുന്നു. നമ്മൾ ഒരിക്കലും ഇത്തരത്തിലൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എസ് ഡി പി ഐയുമായി ഇത്തരത്തിലൊരു ചർച്ചയൊന്നും ഒരുതരത്തിലും ഹൈന്ദവ സംഘടനകളോ ഹൈന്ദവ സമൂഹമോ ആഗ്രഹിക്കുന്നില്ല. ഇത് ചെയ്യുന്നത് ഒട്ടും ശരിയായ ഒരു നടപടിയല്ല. മതത്തെ കൂട്ടുപിടിച്ച് രാഷ്ട്രീയത്തെ, അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തെ ഇത്തരത്തിൽ കശാപ്പ് ചെയ്യാനും ജനാധിപത്യ സംവിധാനത്തെ ഇത്തരത്തിൽ മോശമാക്കാനും വെല്ലുവിളിക്കാനുമുള്ള ശ്രമങ്ങൾ ജനങ്ങൾ തോൽപ്പിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ജനങ്ങളാണ് ഒന്നിച്ചു നിൽക്കേണ്ടത്. ഹൈന്ദവ സംഘടനകളും സമുദായങ്ങളുമാണ് ഒരുമിച്ച് നിൽക്കേണ്ടത്. തീർച്ചയായും, കാരണം മറ്റുള്ളവർക്കൊക്കെ ഒരുമിച്ച് നിൽക്കാമെങ്കിൽ നമുക്കും ഹൈന്ദവർക്കും ഒരുമിച്ച് നിൽക്കാം. നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ ആചാരങ്ങളും നമ്മുടെ രീതികളും ഒക്കെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത നമ്മളിൽ ഓരോരുത്തരും മനസ്സിലാക്കണം. ആ രീതിയിൽ വേണം നമ്മൾ കയ്യിൽ മഷി പുരട്ടാനായി
പോളിംഗ് ബൂത്തുകളിലേക്ക്. അതിപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പായാലും ശരി, നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ശരി, എന്തായാലും ശരി, ഇത് ഇവിടെ നിഷ്കാസിതരായ, വഞ്ചിതരായ, ആർക്കും കുതിര കയറാൻ പറ്റുന്ന, ചാഞ്ഞുകിടക്കുന്ന മരമായ ഹൈന്ദവ വിഭാഗങ്ങളെ, ഹൈന്ദവ സമൂഹത്തെ ഇത്തരത്തിൽ എത്രയോ കാലമായി ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും ഇവിടുത്തെ മത തീവ്രവാദികളും ചൂഷണം ചെയ്യുന്നു. ഇനി അതിനൊന്നും ഹൈന്ദവ സമൂഹം നിന്നു കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ള ആ ഒരു പരമാർത്ഥം നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. നമ്മൾ അതനുസരിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.